നമ്മൾ തയ്യാറാക്കുന്നത് മോരരച്ചതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മോരരച്ചത് അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മോരാണ് ഒരു കപ്പ് മോര് ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കാനായിട്ട് നമുക്കൊരു അരമൊരു തേങ്ങ ചിരകിയത് വേണം ഇതിനകത്തേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചുമന്നുള്ളി ഒരു മൂന്ന് നാല് ചുമന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മോരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മോരിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ശേഷം ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കുക ഇനി നമുക്ക് കടുക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉലുവയൊന്നും വേണ്ട കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത കടുക് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരച്ചതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോയുമായി കാണാം